എല്ലാവർക്കും എന്റെ നമസ്കാരം. ജാസ് ക്രിയേഷൻസിന് വേണ്ടി ജിഷ മാനുവൽ വീണ്ടും ജർമ്മനിയിലെ കൊച്ചു കൊച്ചു ക്രിസ്മസ് വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഇന്ന് ഞാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാന്റാ ക്ലൗസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇവിടെ ജർമ്മനിയിൽ സാന്റാ ക്ലൗസ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 6 ഡിസംബർ 6 സാന്റാ ക്ലൗസ് ഇവിടെ വരുന്നതും കുട്ടികൾക്ക് സമ്മാനം ചോക്ലേറ്റും ഒക്കെയായി ഇവിടെ എത്തുന്നത്. അപ്പോ ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നും അത് എങ്ങനെയാണ് ഇവിടെ ആചരിക്കുന്നതെന്നും എന്താ നമ്മൾ അന്നത്തെ ദിവസം സാന്റാ ക്ലൗസ് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവരുന്നതെന്നും അത് എവിടെ കൊണ്ടാണ് വെക്കുന്നതും എന്നൊക്കെയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. വിശുദ്ധ നിക്കോളോസ് 4 ഇന്നത്തെ തുർക്കിയിലെ മീറ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഗ്രീസ് ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ നാമത്തിൽ പല അത്ഭുതങ്ങളും നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം രാത്രി സമയങ്ങളിൽ പല പാവപ്പെട്ട കുടുംബങ്ങളും സന്ദർശിച്ച് വീടിന്റെ വാതിലിൽ കിടക്കുന്ന ചെരുപ്പിനുള്ളിലും സോക്സിനുള്ളിലുമൊക്കെയായി സ്വർണ നാണയങ്ങളും ഭക്ഷണ സാധനങ്ങളും കുട്ടികൾക്കായി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള പല സാധനങ്ങളും കൊണ്ട് വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ രാവിലെ കതവ് തുറന്ന് നോക്കുമ്പോൾ അവരുടെ സോക്സിനുള്ളിലും ഷൂസിനുള്ളിലുമൊക്കെ പല പല സമ്മാനങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതാരാണ് അവിടെ കൊണ്ട് വെക്കുന്നതെന്ന് ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. വിശുദ്ധ നിക്കോളാസ് ആരും അറിയാതെയാണ് ഇത് കൊണ്ട് ഓരോരോ പാവപ്പെട്ട കുടുംബങ്ങളിലെയും വീടിന് മുന്നിൽ കിടക്കുന്ന ഷൂസില് അല്ലെങ്കിൽ ബൂട്ട്സില് സോക്സില് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഷൂസ് വൃത്തിയാക്കി വീടിന്റെ മുന്നിൽ വെക്കുന്നത്. ആ രാത്രി വിശുദ്ധ നിക്കോളാസ് അവരുടെ വാതിലുകളിലൂടെയും കടന്നു പോകുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു. അപ്പോ ഡിസംബർ 6 രാവിലെ അവർ കതവ് തുറന്ന് നോക്കുമ്പോൾ അവരുടെ വാതിലിന്റെ ഫ്രണ്ടിൽ പല പല സമ്മാനങ്ങളും നട്ട്സും ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും സ്വീറ്റ്സും ഒക്കെ വെച്ചിട്ട് നിക്കോളാസ് പോയിട്ടുണ്ട് എന്നാണ് കുട്ടികൾ വിശ്വസിച്ചു പോകുന്നത്.
സാന്റാ ക്ലോസ് എങ്ങനെയാണ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇവിടെ കൊണ്ട് വെക്കുന്നതെന്നും അതെങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായ ഒരു ബ്രെഡ് ഉണ്ട്. അതിന്റെ പേര് ഇവിടെ പറയുന്നത് സ്റ്റൂട്ടൻ കേൽ എന്നാണ്. അത് സാധാരണ സെയിന്റ് നിക്കോളാസ് ഡേ ഡിസംബർ 6-നാണ് ഇവിടെ അത് കൂടുതലും മേടിക്കുന്നതും ബേക്കറികളിൽ കിട്ടുന്നതും അത് നമ്മൾ മേടിച്ച് കഴിക്കുന്നതും. അപ്പൊ അതിനെ ആ ബ്രെഡിന്റെ ഉത്ഭവം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു കഥ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഈസ്റ്റ് കൊണ്ടുണ്ടാക്കിയ ബ്രെഡാണ്. ഇത് നമ്മുടെ യുകെയിലൊക്കെ കണ്ടുവരുന്ന ജിഞ്ചർ ബ്രെഡിനോട് സാമ്യം തോന്നുന്ന ഒരു ബ്രെഡാണ്. ഇത് നവംബർ ഡിസംബർ കാലങ്ങളിലാണ് നമുക്ക് ഈ ബ്രെഡ് മേടിക്കാൻ കിട്ടുന്നത്. 17-18 നൂറ്റാണ്ടിലാണ് ജർമ്മനിയിൽ ഇത് ഉടലെടുക്കുന്നത്. ഇത് നമ്മുടെ വിശുദ്ധ നിക്കോളോസിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഒരു ആണിന്റെ രൂപം. സാധാരണ ഈ സ്റ്റൂട്ടൻ കേൾ അല്ലെങ്കിൽ ഈ ബ്രെഡിന് എന്റെ ആകൃതിയിൽ തലയിൽ ഒരു തൊപ്പിയുണ്ട്. അത് ബിഷപ്പിന്റെ തൊപ്പിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കയ്യിൽ അല്ലെങ്കിൽ ദേഹത്ത് നമുക്ക് കാണാം ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു കുഴൽ. അത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു പൈപ്പാണ്. ആ കുഴൽ ബിഷപ്പിന്റെ ദണ്ഡിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഉണക്കമുന്തിരി അത് കണ്ണായിട്ടും വെച്ചിട്ടുണ്ട്. സാധാരണ അത് ബട്ടണായിട്ടും ഈ ഉണക്കമുന്തിരി വെച്ച് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ ഉണക്കമുന്തിരി ബിഷപ്പിന്റെ ആഭരണങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ബ്രെഡ് സാധാരണ നമ്മൾ ഡിസംബർ 6-ാം തീയതി അല്ലെങ്കിൽ നവംബർ അവസാനം ഡിസംബർ ആദ്യമൊക്കെയാണ് നമുക്ക് ഈ ബേക്കറിയിൽ ഇത് മേടിക്കാൻ കിട്ടുന്നത്. അത് ബാക്കി ഒരു സമയത്ത് നമുക്ക് ഈ ബ്രെഡ് മേടിക്കാൻ കിട്ടുന്നതല്ല. അത് ഇവിടെ ഈ അഡ്വന്റ് ടൈമിൽ നമ്മൾ കൂടുതലും മേടിച്ച് കഴിക്കുന്ന ഒരു ബ്രെഡാണ്. അതാണ് ഈ സ്റ്റൂട്ടൻ കേൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെക്മാൻ എന്ന് പറയുന്ന ഈ ബ്രെഡ്. അപ്പോ നമ്മള് ബ്രെഡിനെ കുറിച്ചുള്ള ഈ സ്റ്റൂട്ടൻ കേളിന്റെ കഥ എന്താണെന്ന് നമ്മൾ കേട്ടു. അതിനെ കുറിച്ചുള്ള അതിന്റെ ഉത്ഭവം എന്താണെന്ന് കേട്ടു. അപ്പോ അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകത ഒരു ഒരു ആചാര ട്രഡിഷൻ ആണ്. ഇവിടെ ക്രിസ്മസിന്റെ സമയത്ത് നമുക്ക് പല ബിസ്ക്കറ്റുകളും കേക്കുകളും ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ടീ അഡ്വന്റ് ടൈം അല്ലെങ്കിൽ ഈ അഡ്വന്റ് സമയത്ത് ഇവിടെ ആൾക്കാര് അത് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സാധാരണ ഇതാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പം അതെങ്ങനെയാണ് അലങ്കരിക്കുന്നത്, അല്ലെ അതെങ്ങനെയാണ് ആ ടീ സർവീസ് അഡ്വന്റ് ടൈമിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോ നമ്മൾ ക്രിസ്മസിന് ഇവിടെ ഫാമിലി ഗസ്റ്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് അവരെ ടീ ടൈമിൽ ക്ഷണിക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അവരെ ക്ഷണിച്ചാൽ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് കേക്ക്സ് ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ പലതരം ഐറ്റംസാണ് ഉള്ളത്. ഇതൊക്കെ ക്രിസ്മസിന് മാത്രമേ നമുക്കിവിടെ ലഭ്യമാകത്തുള്ളൂ. ക്രിസ്മസിന് മാത്രം കിട്ടുന്ന ഐറ്റംസ് എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, പക്ഷേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ടീ ടൈം, സാധാരണ ചോക്ലേറ്റ് ആണ്, ഹോട്ട് ചോക്ലേറ്റ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ടീ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ ടീ നമ്മൾ എങ്ങനെയാ എന്താണ് ഇതെല്ലാം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഹെക്സൻ ഹൗസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്കറിയാവുന്ന ഒരു കഥയാണ്, സ്റ്റോറിയാണ്. ഇവിടെ ക്രിസ്മസ് ടൈമിലെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ഹെൻസൽ ആൻഡ് ഗ്രേറ്റൽ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. ഒരു രണ്ടാനമ്മ പട്ടിണിയും ദാരിദ്ര്യവും കാരണം ഈ രണ്ട് സഹോദരങ്ങളെ ഹെൻസലിനെയും ഗ്രേറ്റലിനെയും കൊണ്ട് കാട്ടിവിടാനായിട്ട് അപ്പനോട് ആവശ്യപ്പെടും. അപ്പൊ ആ അപ്പൻ കാട്ടിക്കൊണ്ട് വിട്ട് കഴിഞ്ഞ് ഇവര് 3-ാം ദിവസം കാട്ടിക്കൂടെ നടന്ന് ഇങ്ങനെ വിശന്ന് വലഞ്ഞ് നടക്കുമ്പോൾ അവർ ഈ ഒരു വീട് കാണുന്നതാണ്. ഈ വീടെന്ന് പറയുന്നത് ഞാൻ മുമ്പേ കാണിച്ച ലേപ്കൂഹൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കേക്കും
പലതരം മുട്ടായികളും ചോക്ലേറ്റും കൊണ്ടും ഷുഗർ കൊണ്ടും ഉണ്ടാക്കിയ ഈ വീട് ഇവർ കണ്ണും കാണുകയും ഇവരത് കഴിക്കുകയും ചെയ്യും. ഈ വീടിൻ്റെ പുറന്തോട് ഭിത്തിയെല്ലാം. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിച്ച് പുറത്തിറങ്ങി വരികയും ഈ പിള്ളേരെ പിടിച്ച് അടിമകളാക്കുകയും ചെയ്യുന്നതാണ്. അടിമകളാക്കി ഈ ഹെൻസൽ, ആൺകുട്ടിയെ ഹെൻസലിനെ ഒരു തറങ്കല്ലിലടക്കുകയും എന്നിട്ട് ഇവന് തിന്നാൻ കൊടുക്കുകയും ഇവൻ തിന്ന് തടിച്ചനായിട്ട് ഇവനെ തിന്നാനായിട്ടാണ് ആ വിച്ച് ഇവന് ഫുൾ നേരം ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ കണ്ണ് കാണാമല്ലാത്ത സ്ത്രീയെ കളിപ്പിക്കാൻ ഇവൻ എപ്പോഴും ഈ സ്ത്രീ കൈയിട്ട് ഇവനെ പിടിച്ചു നോക്കുമായിരുന്നു. അപ്പം ഇവൻ വണ്ണം വെച്ചോ എന്നറിയാൻ. അപ്പോൾ ഇവൻ എപ്പോഴും ഒരു കോലെടുത്ത് ഇവൾ ഈ സ്ത്രീയെ കൊടുക്കും. ആ സ്ത്രീ അത് നോക്കുമ്പോൾ ഇവൻ വണ്ണം വെച്ചിട്ടില്ല, ഇവൻ്റെ കയ്യിൽ തൊട്ട് പിടിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇവൻ വണ്ണം വെച്ചിട്ടില്ല എന്ന് ഇവന് ഈ സ്ത്രീക്ക് മനസ്സിലാവും. അങ്ങനെ ഇവൻ കുറേ നാൾ ഇവൻ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഗ്രേറ്റിലാണെങ്കിൽ വീട്ടിലെ മൊത്തം പണിയെടുക്കണമായിരുന്നു. അടുക്കളപ്പണിയും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ പെൺകുട്ടിയെ കൊണ്ടാണ് ആ പുള്ളിക്കാരി ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം അവസാനം ഈ വിച്ചിന് ഈ ഗ്രേ ഹെൻസലിനെ കഴിക്കാൻ ഉള്ള ആ ഒരു ആർത്തി മൂത്തിട്ട് ഈ പുള്ളിക്കാരി ഗ്രേറ്റലിനോട് പറയും ഓവൻ ചൂടാക്കാൻ. ഈ ഓവൻ ചൂടാക്കുന്ന നേരം ഇവള് കൊച്ചു കുട്ടിയല്ലേ, അപ്പം ഇവള് ആ സ്ത്രീയോട് പറഞ്ഞു ഈ ഓവൻ ചൂടായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ അതൊന്ന് നോക്കാൻ പറയും. അപ്പോൾ ആ സ്ത്രീ അത് നോക്കാനായിട്ട് പോകുമ്പോൾ ഈ കുട്ടി ആ തള്ളേനെ ഇടിച്ചു തള്ളി ആ ഓവനകത്തോട്ട് ഇടുകയും അങ്ങനെ ഈ സ്ത്രീയെ കൊല്ലുകയും ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാം ഈ കുട്ടികൾ അവിടുന്ന് പിന്നെ രക്ഷപ്പെടുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീട് നമ്മൾ കണ്ടു ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ഈ ഷുഗർ കൊണ്ടാണ് ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ ഷുഗർ ഇതിൻ്റെ ഇതുകൊണ്ടാണ് ഓരോന്നും നമ്മളിവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ചോക്ലേറ്റും പിന്നെ പലതരം പീസസ് കൊണ്ടാണ് ഇതെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു ആചാരമാണ് സീക്രട്ട് സാന്റ. അതായത് ഒരു സീക്രട്ട് സാന്റ നമ്മുടെ വീട്ടിൽ വരും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോ ഫാമിലികൾ തമ്മിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മില് ഈ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ നറുക്കിട്ടായിരിക്കും ആര് ആർക്ക് എന്ത് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു നറുക്കിട്ടെടുത്തതിന് ശേഷം ആ ആൾ അറിയില്ല ആരാണ് നമുക്ക് ഗിഫ്റ്റ് തരുന്നതെന്നും നമ്മൾ ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു ഒരു ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ടാണ് ഈ സീക്രട്ട് ബോക്സ് തുറക്കുന്നത്. അപ്പോൾ ആ ഒരു സീക്രട്ട് ബോക്സിന്റെ വിശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് സീക്രട്ട് സാന്റയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഞങ്ങൾ നറുക്കിട്ടെടുത്ത് എൻ്റെ സീക്രട്ട് സാന്റ എനിക്ക് അയച്ച ഗിഫ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടെ സൂം മീറ്റിങ്ങിൽ ഓപ്പൺ ചെയ്തു. അപ്പം എന്തായാലും നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിത് ഒന്നുകൂടെ അൺബോക്സ് ചെയ്യുവാണ്. അപ്പം നമുക്കിതിനകത്ത് എന്താണെന്ന് നോക്കാം. എൻ്റെ ഫ്രണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ ഓരോ കൊല്ലം ഓരോ തീം അല്ലെങ്കിൽ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാ സമ്മാനവും ഒരു കളറിലുള്ള പല കുഞ്ഞു സാധനങ്ങൾ സംഭവങ്ങളാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഫ്രണ്ട് എനിക്കെടുത്തത് റോസ് കളറാണ്. ഇതിനകത്തൊരു കാർഡുണ്ട്, വിൻ്റർ സീസണെ കാണിക്കുന്ന ഒരു ഇത് ബ്ലൂബെറി ആണ്. അപ്പോൾ അത് ഒരു കാർഡ് അവൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സോക്സാണ്. പിന്നെ ഇതൊരു ബാത്തിങ് സോൾട്ടാണ്. അപ്പം അത് അതിനകത്ത് മാംഗോയും പൈനാപ്പിളും എൻ്റെ മണമാണ് ഇതിന്. അപ്പം അതും റോസ് കളറിലാണ് അവൾ എനിക്ക് ഇത് ചെയ്തത്. അപ്പോൾ പ്രിൻസസിൻ്റെ ആ റോസ് കളറാണ് അവൾ എനിക്ക് സെലക്ട് ചെയ്തത്. ഇതൊരു ഷവർ ജെല്ലാണ്. റാസ്ബെറി മക്രോൺ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അവൾ റോസ് കളറാണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് മൂന്ന് തിരിയും അവൾ ഇട്ടിട്ടുണ്ട്. അപ്പം
എനിക്ക് റോസ് കളറാണ് അവരുടെ അടുത്തെങ്കിൽ ഞാൻ അവൾക്ക് എനിക്ക് കിട്ടിയ വെസ്ലിൻ ആണോ, ഞാൻ വൈൻ റെഡ് കളറാണ് എടുത്തിരുന്നത്. അപ്പോൾ വൈൻ റെഡിൻ്റെ ഒരു തിരിയും, ഒരു വലിയ തിരിയാണ് ഞാൻ വെച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ലിപ്സ്റ്റിക്കും അങ്ങനെ പല ക്യൂടെക്സും ഒക്കെയാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ പല കളർ ഐറ്റം വെച്ച് അതൊരു വൈൻ റെഡിൻ്റെ ഒരു ക്യൂടെക്സ് അങ്ങനെ, പിന്നെ അതിൻ്റെ ബോക്സ് അങ്ങനെയൊക്കെ ഞാൻ പലതും അതിനകത്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് അവൾ റോസ് കളറാണ് എടുത്തത്, എനിക്ക് കിട്ടിയത്. എൻ്റെ സീക്രട്ട് സാന്റ എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റുകൾ. അപ്പോൾ ഈ സോക്സ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിടുന്ന സൈസ് സോക്സ് ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോക്സ് ആണ്. അപ്പം ഇത് നമ്മൾ സിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ, ഇവിടെ വിന്റർ ആണല്ലോ, തണുപ്പത്ത് നമുക്ക് ഈ സോക്സ് ഇട്ടിരിക്കാം. അതിലിവിടെ എഴുതി വെച്ചിരിക്കും, ഇത് നമ്മൾ കാലിലിട്ട് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് വശത്താണ് ഇത് ഈ എഴുതിയിരിക്കുന്ന ഇത് വരുന്നത്, നമ്മൾ ഇട്ട് വരുമ്പം. അപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ക്യാൻ റീഡ് ദിസ് ബ്രിങ് മീ ചോക്ലേറ്റ് എന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ എൻ്റെ കേസിൽ എൻ്റെ ഹസ്ബൻഡാണ് ഇത് കാണുന്നത്. അപ്പം ദാറ്റ് മീൻസ് ഞാൻ എൻ്റെ സെറ്റിയിൽ ഈ സോക്സ് കിട്ടി ഇവിടെ ഇരിക്കുമ്പോൾ, ഇഫ് യു ക്യാൻ റീഡ് ദിസ്, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതാണ് അവൾ ഉദ്ദേശിച്ചത് ഈ സോക്സ് കൊണ്ട്. അപ്പം അങ്ങനെ എനിക്ക് എൻ്റെ സീക്രട്ട് സാന്റ എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇതാണ്. എൻ്റെ വേറൊരു ഫ്രണ്ടിന് മഞ്ഞ കളറിലെ ഗിഫ്റ്റാണ് കിട്ടിയത്. അതുപോലെ മറ്റേ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിന് ബ്ലൂ കളറിലായിരുന്നു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ചിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ദിസ് വാസ് എ ഗിഫ്റ്റ് ഫ്രം മൈ സീക്രട്ട് സാന്റ. അപ്പോൾ നമ്മളിത് കണ്ടു. ഇതിവിടുത്തെ ഒരു ട്രഡീഷനാണ്, നമ്മൾ സീക്രട്ട് സാന്റ അല്ലെങ്കിൽ സീക്രട്ട് ഗിഫ്റ്റ് നമുക്ക് ഒരു സീക്രട്ട് ആൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതെ, ഒത്തൊരുമയുടെ രാത്രി. ഒരുമയുള്ളിടത്ത് സ്നേഹമുണ്ട്, സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സന്തോഷമുള്ളിടത്ത് സമാധാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമയുടെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ശാന്തരാത്രി ആശംസിച്ചുകൊള്ളുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല കഥകളും ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ജിഷ്റമാനുവേൽ സൈനിങ് ഔട്ട്. സീ യു സൂൺ.